ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, സൺഡേ സ്കൂളിലെ 10ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്നേ ദിവസം ഞങ്ങളെയും ഞങ്ങളുടെ സർവസ്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകമായി അങ്ങയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും അങ്ങയുടെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കഷ്ടതകളിൽ സഹായവും പ്രലോഭനങ്ങളിൽ നിന്ന് മോചനവും തിന്മയിൽ നിന്ന് രക്ഷയും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേക്ക് സ്വീകാര്യമായവയെ മാത്രം ഞങ്ങൾ സദാ ആഗ്രഹിക്കട്ടെ. അങ്ങേ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ഞങ്ങളിൽ ചൊരിഞ്ഞ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലെ ഉപകരണങ്ങളാക്കി മാറ്റുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠത്തിലേക്കാണ് കടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 2ാമത്തെ പാഠത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? എല്ലാവരും പുസ്തകമെടുത്ത് 2ാമത്തെ പാഠം ഒന്ന് നോക്കിക്കേ, എന്താണ് പാഠത്തിൻ്റെ പേരെന്ന്. പാഠത്തിൻ്റെ പേര് വളരെ മനോഹരമാണ്. നിങ്ങൾക്കറിയാം, സുവിശേഷ പ്രഘോഷണം നമ്മുടെ സഭയുടെ അടിസ്ഥാന ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം, അല്ലേ? അപ്പോൾ നമുക്കറിയാം, സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കുവാനായിട്ട് വന്നു. സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്നാപക യോഹന്നാൻ എന്താ പറഞ്ഞത്? ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. പിന്നീട് സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായി, അല്ലേ? സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം ഈശോ വന്ന് പറയുന്നു, സ്നാപക യോഹന്നാൻ പറഞ്ഞ അതേ വചനങ്ങളിലേക്കാണ്, ആ വചനങ്ങൾ തന്നെ കടമെടുത്തുകൊണ്ടാണ് ഈശോ പറയുന്നത്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആരാണ് ഈ സുവിശേഷം? ആരാണെന്ന് പറഞ്ഞേ, എല്ലാവരും ഉറക്കിയെന്ന് പറഞ്ഞേ, ആരാണ് സുവിശേഷം? നമ്മുടെ രക്ഷകനായ ഈശോ, അതാണ് സുവിശേഷം, സദ്വാർത്ത. ആട്ടിടയന്മാർക്ക് മലാകവൃന്ദം അറിയിച്ചു, അല്ലേ? ഈ ലോകത്തിന് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, നിങ്ങൾക്കിതാ ഒരു സദ്വാർത്ത. ഈ സദ്വാർത്തയാണ് ഈശോ. ഈ പാഠത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇതാണ്, ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിലെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത്, സുവിശേഷം പ്രസംഗിക്കുക. നാം അറിഞ്ഞ ഈശോയെ, നാം അനുഭവിച്ച ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതാണ് സുവിശേഷ പ്രഘോഷണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും അത് ഓരോരുത്തരിലൂടെയും ഇങ്ങനെ കടന്ന് ഓരോരുത്തരിലൂടെയും മാറി ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. സ്നാപക യോഹന്നാൻ ഈശോയെ വെളിപ്പെടുത്തി, ഈശോ വീണ്ടും പിതാവായ ദൈവത്തെ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി, ശിഷ്യന്മാരിലൂടെ ആ ദൗത്യം ഇന്നും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് തിരുസഭയാണ്. സുവിശേഷ പ്രഘോഷണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വേണം നാം സുവിശേഷ പ്രഘോഷണത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശുവിനെ മറ്റുള്ളവരിലേക്ക് നൽകുവാൻ. സഭയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണമാണ് എപ്പോഴും നാം ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അതാണ് നമ്മുടെ പ്രഘോഷണ വിഷയം, ദൈവരാജ്യം. നമ്മുടെ പ്രഘോഷണ വിഷയമാണ് ദൈവരാജ്യം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ട്. ദൈവരാജ്യം, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ എന്നൊക്കെ പറഞ്ഞ് സ്നാപക യോഹന്നാനും എല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവായ യേശുവിനെ നന്നായി അറിയുക എന്നുള്ളതാണ്. കർത്താവായ യേശുവിനെ നന്നായി അറിയുക, ആ രക്ഷകൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും, നാം കണ്ട ആ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക. നമ്മുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അനേകം കാര്യങ്ങൾ ഇങ്ങനെ വളരെ കോമഡി നിറഞ്ഞതും അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ളതുമായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളത്, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും അത് മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് അത് ഷെയർ ചെയ്യും, അല്ലേ? അതെന്തിനു വേണ്ടിയാണ്? എല്ലാവരും ഒന്ന് കാണാനും അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് അറിയട്ടെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളൊരു പക്ഷേ ഷെയർ ചെയ്തത് ഈ കൊറോണയെ കോവിഡ്-19 ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉള്ള അനേകം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഈശോ ചെയ്ത അനേകം കാര്യങ്ങൾ അല്ലേ, എത്രയോ അത്ഭുത പ്രവൃത്തികൾ. ഇവയെല്ലാം നമ്മൾ ബൈബിളിനകത്ത് എടുത്തു കഴിഞ്ഞാൽ രക്ഷാകര സംഭവം അല്ലേ, രക്ഷയുടെ അനേകം കാര്യങ്ങളുണ്ട്. ഈശോ പറഞ്ഞതും അല്ലെങ്കിൽ ഈശോ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, സ്ലീഹന്മാരിലൂടെ ചെയ്തത്, ഇവയെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുമ്പോൾ മൊബൈൽ വഴിയും നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. നമ്മുടെ ഒരു വചനം, നിങ്ങളൊരു വചനം അതൊന്ന് എഴുതി മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു വചന പ്രഘോഷണമാണ്, ദൈവ സുവിശേഷ പ്രഘോഷണമായി മാറും. നമ്മളറിയാതെ തന്നെ നമ്മളൊരു മെസ്സേജ്, ഒരു ദൈവവചനത്തിൻ്റെ ഒരു മെസ്സേജ് നമ്മൾ അയക്കുമ്പോൾ അത് ഷെയർ ചെയ്ത് അനേകായിരങ്ങളിലേക്ക് എത്തുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്നാണ് അല്ലേ. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ പപ്പ ഗൾഫിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും ജോലി ചെയ്യാനായിട്ട് പോകുന്ന ആ ദിവസം നിങ്ങളെ വിളിച്ചിട്ട് പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ട് മോനെ, ഇപ്പോഴും മമ്മി പറയുന്നത് അനുസരിക്കണം, നല്ലതായിട്ട് പഠിക്കണം, ഇങ്ങനെ അനേകം ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടാണ് നിങ്ങളുടെ പപ്പ വിദേശ രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റു ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് അല്ലേ. അങ്ങനെ പോകുമ്പോൾ പല പല കാര്യങ്ങൾ നിങ്ങളുടെ പപ്പ പറഞ്ഞു തന്നതുപോലെ നമ്മുടെ കർത്താവായ ഈശോ ഈ ലോകം വിട്ട് സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, എന്താണ് ഒരു ദൗത്യം ഏൽപ്പിച്ചു. എന്താണെന്ന് പറയാമോ? നിങ്ങൾ ആ പുസ്തകത്തിൽ നോക്കിയേ, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. സർവ്വ സൃഷ്ടികളോടും, മനുഷ്യരെന്നല്ല പറഞ്ഞത്, നിങ്ങൾ പോയി സകല മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കുവാൻ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. ആ സുവിശേഷം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണമാണ് നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. ഈശോ പറയുന്നുണ്ട്, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് വചനം പറയുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാവുന്നു. തിരുസഭ എന്നത് നമുക്കറിയാം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമാണ് അല്ലേ, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമാണ്. അതായത് ഈശോയിൽ നിന്നും സ്ലീഹന്മാർ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടു, ഈശോയിൽ നിന്ന് നേരിട്ട ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട്. അതുകൊണ്ട് തന്നെ സ്ലീഹന്മാർക്ക് അറിയാം ദൈവരാജ്യം എന്തെന്നും, ആരാണ് സ്വർഗസ്ഥനായ പിതാവെന്നും, കർത്താവായ യേശു ക്രിസ്തു ആരാണെന്നുമൊക്കെ വ്യക്തമായിട്ട് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള മറ്റ് കാര്യങ്ങൾക്കും ആ സുവിശേഷ പ്രഘോഷണത്തിൽ നിന്ന് സ്ലീഹന്മാരെ തടയുവാനായിട്ട് സാധിച്ചില്ല. തടയാനായിട്ട് സാധിച്ചോ? തോമാ ശ്ലീഹ പറഞ്ഞതുപോലെ, വരൂ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം. നമുക്ക് എത്ര എത്ര ഭാഗ്യം ചെയ്തവരല്ലേ തോമാ ശ്ലീഹ. നമ്മുടെ ഭാരതത്തിലേക്ക് വന്നത് തോമാ ശ്ലീഹ, ഇത്ര ധൈര്യശാലിയായ തോമാ ശ്ലീഹയാണ് നമ്മോടൊപ്പം നമ്മുടെ ഭാരതത്തിൽ സുവിശേഷ പ്രഘോഷണത്തിനായി എത്തിച്ചേർന്നത്. ഈശോ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ കരുതരുത്. കണ്ടോ, സുവിശേഷ പ്രഘോഷണം അല്പം ത്യാഗം നിറഞ്ഞതാണെന്ന് ഒരു മുന്നറിയിപ്പ് ഈശോ അവർക്ക് നൽകി. അല്പം ത്യാഗം നിറഞ്ഞതാണ് സുവിശേഷ പ്രഘോഷണം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയും സമയമില്ല, സുവിശേഷ പ്രഘോഷണത്തിന് പോകാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് പറ്റത്തില്ല, സമയമില്ല. പക്ഷെ ഞാനിത് ചോദിച്ചോട്ടെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ലോക്ക്ഡൗൺ കാലത്ത് 10ാം ക്ലാസ്സിലെ കുട്ടികളാണല്ലോ നിങ്ങൾ. ഈ 10ാം ക്ലാസ്സിലെ കുട്ടികൾ, നിങ്ങൾ എത്രയോ മൊബൈൽ ഫോൺ ഗെയിമുകൾ കളിച്ച് തീർത്തു. രാപകലില്ലാതെ മൊബൈൽ ഫോൺ ഗെയിമുകളിലൂടെ, ഇൻ്റർനെറ്റ് ഗെയിമുകളിലൂടെയും അതിനെല്ലാം അഡിക്റ്റഡായിട്ട് വളരെയധികം മാനസികമായ വ്യഥകളിലൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വളരെ വൈകി, രാത്രി ഒത്തിരി വൈകി കിടന്ന് ഈ ഗെയിമുകൾക്കൊക്കെ അടിമപ്പെട്ട് ഉറക്കമൊക്കെ കളിച്ച് ഇത് കളിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രയോജനം? നിങ്ങളുടെ പല വീടുകളിലും ഇതിനെ ചൊല്ലി എത്രയോ വഴക്കുകൾ ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ചില മഠങ്ങളുടെയൊക്കെ മതിലുകളിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല വചനങ്ങളൊക്കെ എഴുതി, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് അനേകം ദൈവവചനങ്ങൾ ഈ മതിലിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഞാൻ അടുത്തിടയ്ക്ക് ഒരു വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ മതിലിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഗെയിമിൻ്റെ പേര്. പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോക്കി അത്രമാത്രം ആ കുട്ടികളെ ആ ഗെയിം, അവിടെ ആ ഗെയിമിൻ്റെ പേരെഴുതി അവർക്ക് ആ ഒരു ആസ്വാദനം. ഒരു വചനം എഴുതുന്നതിന് പകരം ഒരു മതിലിൽ ഒരു മൊബൈൽ ഗെയിമിൻ്റെ പേര്. ഞാൻ ആ പേര് പറയുന്നില്ല, പിന്നെ കുറേ മറ്റു കുട്ടികളോട് ഇനിയും ആ ഗെയിം അന്വേഷിച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നിങ്ങൾ ലോകമെങ്ങും പോയി എന്ന് പറയുമ്പോൾ ഈ ലോകം മുഴുവൻ പോയി അല്ല നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കേണ്ടത്. മറിച്ച് നമ്മൾ എവിടെയായിരുന്നു, എവിടെയായിരിക്കുന്നു? നമ്മുടെ വീട്ടിൽ, നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടൊപ്പം ചെലവഴിക്കുന്ന സമയങ്ങളിൽ അല്പനേരം ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ, ഈശോയെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ, ജീവൻ്റെ ആ സുവിശേഷം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെയാണ് സുവിശേഷ പ്രഘോഷണം ബലവത്താകുന്നത്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടാകുമ്പോൾ, ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഒരാൾ പ്രശംസിക്കുമ്പോൾ നമുക്ക് ഈശോയെ നിനക്ക് നന്ദി എന്ന് പറയുവാനായിട്ട് സാധിക്കണം. അതൊരു സുവിശേഷ പ്രഘോഷണമാണ്. പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്ലീഹന്മാർ പത്രോസ് ലീഗായുടെ ഒരൊറ്റ പ്രസംഗത്താൽ അന്നേ ദിവസം തന്നെ നമുക്കറിയാം 3000-ലധികം ആളുകൾ മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഇടപെടൽ. സുവിശേഷ പ്രഘോഷണത്തിനായി നമ്മൾ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരും. പരിശുദ്ധാത്മാവിന് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, നിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് എനിക്ക് ശക്തി പകരണമേ, നിൻ്റെ ദാനങ്ങളും ഫലങ്ങളും എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം നമ്മൾ. ഈശോ പ്രത്യേകമായിട്ട് പത്രോസ് ലീഗയോട് പറയുന്നുണ്ട്, എൻ്റെ ആടുകളെ മേയ്ക്കുക, അതിനുള്ള സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരും, സഹായകനെ എൻ്റെ പിതാവ് അയക്കും, എൻ്റെ പിതാവ് അയക്കുന്ന സഹായകൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമെന്ന് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, അല്ലേ? സഹായകൻ വന്നു. പന്തക്കുസ്താ ദിനത്തിൽ സഹായകൻ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ ആവസിച്ചു. ഈ കഴിഞ്ഞ പന്തക്കുസ്താ ദിനത്തിൽ നിങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവെ നിൻ്റെ ദാനങ്ങളും ഫലങ്ങളും എന്നിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചവരൊന്ന് കൈപൊക്കിക്കേ. എത്ര പേര് പ്രാർത്ഥിച്ചു? കുറേയധികം ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചവരിലേക്ക് പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും വരും. ഈശോ വാഗ്ദാനം ചെയ്ത സഹായകനാണ്. നാം പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും നന്മകളാക്കി മാറ്റുവാനായിട്ട് ഈ പരിശുദ്ധാത്മാവിന് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് നല്ല സുവിശേഷ പ്രഘോഷകരായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനായി നാം എപ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ അതിനുവേണ്ടി സഹായിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും ഈശോയുടെ നാമത്തിൽ ചെയ്യുക. 10ാം ക്ലാസ്സിലെ പരീക്ഷകളുടെ ടെൻഷനുകളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോഴുമുണ്ട്. റിസൾട്ടൊക്കെ കാത്തിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, നിൻ്റെ ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഈശോയോട് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതും ഒരു സുവിശേഷ പ്രഘോഷണമാണ്. നമ്മൾ പറയുകയാണ്, നമ്മളൊരു യാത്ര പോകാനായിട്ട് നമ്മളൊരു വാഹനത്തിലേക്ക് കയറുന്നു. അപ്പം നമ്മൾ പറയുകയാണ്, ഈശോയെ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് നിങ്ങൾ പറയുന്നത് പോലും അത് കേൾക്കുന്നവർക്ക് ഒരു മനോഹരമായ സുവിശേഷ പ്രഘോഷണമായി മാറും. അങ്ങനെ പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്ലീഹന്മാരുടെ പ്രവർത്തന ബലമായി ആദിമസഭ രൂപം കൊണ്ടു. ആദിമസഭയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ആദിമസഭയുടെ പ്രത്യേകതകൾ എന്തായിരുന്നു? നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മളെല്ലാം ചെറുപ്പം തൊട്ടേ എല്ലാ ക്ലാസ്സുകളിലും മിക്കവാറും എല്ലാം അച്ഛന്മാരുടെ പ്രസംഗത്തിലൂടെയും എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആദിമസഭയുടെ എന്താണ് അവരുടെ പ്രത്യേകതകൾ ആദിമസഭയ്ക്കുണ്ടായിരുന്നത്? 1 by 1 ആയിട്ട് നമുക്കൊന്ന് പറയാം, അല്ലേ? 1, വിശ്വസിച്ച് മാമോദിസ സ്വീകരിച്ചവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പം മുറിക്കൽ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവർ പങ്കുചേർന്നത് എങ്ങനെയാണ്? സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എത്ര പേര് കുടുംബ കൂട്ടായ്മകൾക്ക് പോകുന്നുണ്ട്, കൂട്ടായ്മ മീറ്റിങ്ങിന് പോകുന്നുണ്ട്. സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ നിർബന്ധിക്കാതെ എത്ര പേര് ഈ കൂട്ടായ്മകൾക്ക് പോകുന്നുണ്ട്? താല്പര്യപൂർവ്വം. കണ്ടോ, ആദിവാസഭയുടെ ഒരു പ്രത്യേകതയായിരുന്നു താല്പര്യപൂർവ്വം. അപ്പം മുറിക്കൽ വളരെ താല്പര്യപൂർവ്വം അവർ പങ്കെടുത്തു. പ്രാർത്ഥന, കൂട്ടായ്മ, എല്ലാത്തിലും അപ്പസ്തോലന്മാരുടെ പ്രബോധനം, ഇവയിലെല്ലാം താല്പര്യപൂർവ്വം പങ്കെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റമാണ് എന്ന് നമ്മൾ സഭയോട് താല്പര്യപൂർവ്വം ചേർന്ന് നിൽക്കുന്നു. അത് ഏറ്റവും വലിയൊരു സുവിശേഷ പ്രഘോഷണമായി മാറും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം വഴി രൂപം കൊണ്ട സഭ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഈ കാലഘട്ടം വരെ എത്തിയെങ്കിൽ, ആ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് താല്പര്യപൂർവ്വം സഭയ്ക്ക് വേണ്ടി സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതാണ് യഥാർത്ഥമായ സുവിശേഷ പ്രഘോഷണം. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകേണ്ട, നിങ്ങളുടെ ഇടവകയിലുണ്ട്, ആ ലോകം നിങ്ങളുടെ ഇടവകയിലുണ്ട്, ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കുചേര്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഓരോ പ്രായത്തിലും നമുക്ക് സൺഡേ സ്കൂളിലല്ലേ തിരുബാല സഖ്യമുണ്ട്, മിഷൻ ലീഗുണ്ട്, യുവദീപ്തിയുണ്ട്, മാതൃവേദി, പിതൃവേദി, ഇങ്ങനെ പല പല സംഘടനകളുണ്ട്. ഇവയെല്ലാം സഭയുടെ കൂട്ടായ്മയുടെ ഘടകങ്ങളാണ്. ഇവയോടെല്ലാം ചേർന്ന് നിന്ന് സഹകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളറിയാതെ അതൊരു സുവിശേഷ പ്രഘോഷണമായി മാറും. ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, താല്പര്യപൂർവ്വം ഇവയിലെല്ലാം പങ്കുചേരണം. നിങ്ങളിൽ എത്ര പേര് ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ബൈബിള്, ദൈവവചനം അല്ലെങ്കിൽ ബൈബിള് മുഴുവൻ വായിച്ചു കഴിഞ്ഞു? എത്ര പേരുണ്ടെന്ന് കൈപൊക്കിയേ. എത്ര പേരുണ്ട്? കുറച്ച് പേര് ബൈബിള് വായിച്ച് തീരാറായി, കുറച്ച് പേര് പുതിയ നിയമം വായിച്ചു, കുറച്ച് പേര് പഴയ നിയമം വായിച്ചവരുണ്ട്. ഇങ്ങനെ അനേകം ആളുകൾ, എനിക്കറിയാവുന്ന അനേകം ആളുകൾ ബൈബിള് ലോക്ക്ഡൗൺ പീരീഡിൽ വായിച്ചു കഴിഞ്ഞു. നിങ്ങളിൽ എത്ര കുട്ടികൾ ഇത് തുടങ്ങിയിട്ടുണ്ട്? അല്ലേ, അതൊരു സുവിശേഷ പ്രഘോഷണമാണ്. നമ്മുടെ ചിന്തകളിലെയും നമ്മുടെ ഹൃദയത്തിലെയും എല്ലാം ആ അഴുക്കുകളെയെല്ലാം അകറ്റുവാനായിട്ട് സാധിക്കുന്ന ഏക ഒരു പ്രവൃത്തിയാണ് വചനം വായിക്കുക എന്നുള്ളത്. വചനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നെന്ന് പരിശുദ്ധാത്മാവ് വചനമയച്ച് നിങ്ങളിലെ ആ ദുഷിച്ച ചിന്തകളെയും എല്ലാം അകറ്റി വളരെ മനോഹരമായ ഹൃദയം, ഈശോയ്ക്ക് വസിക്കുവാൻ പറ്റുന്ന ഒരു ഹൃദയമാക്കി മാറ്റും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഈ വചനത്തെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കണം. ആ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ കൂടുതലായിട്ട് വളർന്നു വരേണ്ടത്. എങ്ങനെ ഈശോയ്ക്ക് സാക്ഷികളാകാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വന്നെത്തണം. ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായിട്ട് ജീവിക്കാനല്ലേ നിങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹം? അല്ലേ, നമുക്കെല്ലാവർക്കും ആഗ്രഹം അതല്ലേ, ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായിട്ട് ജീവിക്കുക. അപ്പോൾ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. നിങ്ങൾ മിഷൻ ലീഗിൽ പ്രവർത്തിച്ചാലും യുവദീപ്തിയിൽ പ്രവർത്തിച്ചാലും ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അവിടെ പരിശുദ്ധാത്മാവുണ്ട്, നമ്മോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മുടെ തിരുസഭയുണ്ട്, കർത്താവായ ഈശോയാണ് നമ്മോടൊപ്പം കൂടെയുള്ളത്. സുവിശേഷ പ്രഘോഷണത്തിന് വേദികളാകുവാനായിട്ട് നാം തന്നെ സ്വയം തയ്യാറാകുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഈശോയ്ക്ക് സാക്ഷികളാകുവാനായിട്ട്, ഈശോയുടെ നല്ലൊരു മകനായി മകളായി തീരുവാനായിട്ട് നമ്മൾ ഈശോയോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. ഈശോ തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും അതിലേക്ക് നയിക്കും, നമ്മളോടൊപ്പം ചേർന്നിരിക്കും. അടുത്തത്, സഭ സുവിശേഷ പ്രഘോഷകയുമാണ്. അല്ലേ, ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യം സഭ തുടരുന്നു, അതേസമയം തന്നെ സഭ സുവിശേഷ പ്രഘോഷകയുമാണ്. രണ്ട് തരത്തിലാണ് സഭ ഈ ദൗത്യം നിർവഹിക്കുന്നത്. ഒന്ന്, സഭയ്ക്കകത്ത് തന്നെയുള്ള സുവിശേഷ പ്രഘോഷണം, അല്ലേ, സഭയ്ക്കുള്ളിൽ തന്നെയുള്ള സുവിശേഷ പ്രഘോഷണം. രണ്ടാമത്തേത്, ആദ്യത്തെ സഭയ്ക്കുള്ളിലാണെങ്കിൽ രണ്ടാമത്തെ തരത്തിലുള്ളതായിരിക്കും സഭാംഗങ്ങളല്ലാത്തവരെ സുവിശേഷവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ. ഇതൊരു മതമാറ്റത്തിൻ്റെ കാര്യമല്ല. നാം അറിഞ്ഞ ആ സദ്വാർത്ത, നാം അറിഞ്ഞ ആ സുവിശേഷത്തെ യേശുവിനെ അറിയാത്തവരിലേക്ക് എത്തിക്കുക. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. തന്നെ അറിയാത്തവരിലേക്ക് കർത്താവിനെ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ദൗത്യം സഭ ചെയ്യുന്നത്. സഭയ്ക്കുള്ളിൽ തന്നെ വിശ്വാസമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, അല്ലേ? പലപ്പോഴും നിങ്ങൾ സഭയുടെ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്ക് വിശ്വാസം പോരാ. ചിലർ വിശ്വാസത്തിൽ നിന്ന് മാറി അവരുടേതായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾ പലരും ചെയ്യാറില്ലേ? നിങ്ങളോട് ചില കാര്യങ്ങൾ പറയത്തില്ലേ? അയ്യോ, ആ ചെയ്യുന്നത് തെറ്റാണ്, സഭ അങ്ങനെ പറയുന്നത് തെറ്റാണ്, ബൈബിളിൽ ഇന്ന കാര്യം തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്. നമ്മുടെ ചില കൂട്ടുകാരും അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ ചർച്ച ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ഈ സുവിശേഷ പ്രഘോഷണം നടത്തുക എന്നുള്ളതാണ് സഭയുടെ രണ്ട് തരത്തിലുള്ള ആ ദൗത്യങ്ങൾ. തീർച്ചയായിട്ടും നമുക്കൊരു ദൗത്യമുണ്ട്, നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. എന്താണത്? സഭയ്ക്കുള്ളിൽ ഉള്ളവരിലേക്ക് ചെല്ലുന്നതിൽ കൂടുതലായിട്ട്, അല്ലേ, സഭയ്ക്ക് പുറത്തുള്ളവരെ നമുക്ക് കൂടുതലായിട്ട് യേശുവിനെ അറിയിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, മതം മാറ്റുകയോ അങ്ങനെയുള്ള പ്രവൃത്തികളല്ല. ഈശോ ആരാണെന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഈശോ ആരാണ്? ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവായ കർത്താവിനെ ഈ ലോകത്ത് അറിയാത്തവരുണ്ട്, അനേകായിരങ്ങളുണ്ട് കർത്താവിനെ അറിയാത്തവർ. അവരിലേക്ക് ഈശോയെ ഒന്ന് കൊണ്ട് പരിചയപ്പെടുത്തുക, ഈശോ എന്ന നാമം അവരിലേക്ക് എത്തിക്കുക. ഇത് വലിയൊരു സുവിശേഷ പ്രഘോഷണമാണ്. സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ കാര്യങ്ങളിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേരുമ്പോഴാണ് യഥാർത്ഥമായ സുവിശേഷ പ്രഘോഷണം സാധ്യമാകുന്നത്. സ്ലീഹന്മാരുടെ അടിത്തറയിൽ പണിയപ്പെട്ട ആ സഭയുടെ പ്രബോധനങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നാം തിരുസഭയായി മാറുന്നത്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവായ ഈശോയെ, സുവിശേഷ പ്രഘോഷണം ജീവിത ലക്ഷ്യമാക്കിക്കൊണ്ട് നിൻ്റെ സ്നേഹാഗ്നിയിൽ ജ്വലിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിനക്ക് സാക്ഷികളാകുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കർത്താവായ ഈശോയെ, പരിശുദ്ധാത്മാവിനെ ധാരാളമായി അയക്കണമേ. എൻ്റെ രക്ഷകനായ ഈശോയെ, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് താൽപ്പര്യപൂർവ്വം സഭാ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിമുതൽ നീക്കുവാമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.